Hi students, physics class ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SI യൂണിറ്റ്സിനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു SI യൂണിറ്റ്സ് അതായത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഇപ്പോൾ വേൾഡിൽ അക്സെപ്റ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ഉണ്ടെന്ന് നമ്മൾ അവിടെ പറഞ്ഞു. നമുക്കറിയാം ഒരു യൂണിറ്റ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ഉണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ടാകും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇവിടെ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ ആദ്യത്തെ കേസ് എഴുതുകയാണ്. എന്താണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന SI യൂണിറ്റ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അടുത്ത കോളത്തിൽ എഴുതും. ആ SI യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംബൽസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ലെങ്ത്. നമുക്കറിയാം ലെങ്തിനെ മെഷർ ചെയ്യുന്ന SI യൂണിറ്റ് ഏതാ? ഇറ്റ് ഈസ് മീറ്റർ. മീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംബൽ സ്മോളം. അടുത്തത് മാസിന്റെ SI യൂണിറ്റ് എന്തുവാ? ഇറ്റ് ഈസ് കിലോഗ്രാം. കിലോഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ കെ സ്മോൾ ജി. മൂന്നാമത്തെ എന്താണ്? ഇറ്റ് ഈസ് ടൈം. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോളസ്. നാലാമത്തേത് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ് ആംബിയർ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എ. അടുത്തത് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. അപ്പോ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അതിന്റെ SI യൂണിറ്റ് കെൽവിൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ കെ. അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ SI യൂണിറ്റ് മോൾ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് MOL സ്മോൾ ലെറ്റേഴ്സ്. ലാസ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് കാൻഡല. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് CD. അപ്പോൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഇത്. ഇനി നമ്മൾ പറഞ്ഞു 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. അതിന്റെയും കൂടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും SI യൂണിറ്റ്സും അതിന്റെ സിംബിൾസും നമുക്ക് എഴുതാം. ഒന്നാമത്തേത് ഇറ്റ് ഈസ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് RAD. ലാസ്റ്റ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിന്റെ SI യൂണിറ്റ് സ്റ്റെറേഡിയൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോളസ്റ്റ് സ്മോളാർ. അപ്പോൾ നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും അതിന്റെ SI യൂണിറ്റും സിംബിൾസും ഇവിടെ എഴുതി. ഈ വീഡിയോയിൽ നമ്മൾ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡെഫിനിഷൻസിലേക്ക് പോകുന്നില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ സ്റ്റഡി നോട്ട്സിനകത്ത് നമ്മളുടെ വെബ്സൈറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ സപ്ലിമെന്ററി യൂണിറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത് റിവ്യൂ ചെയ്യാം. ഏതൊക്കെയാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളുമാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. അപ്പോൾ
അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാം. അപ്പോൾ ആദ്യത്തേത് പ്ലെയിൻ ആംഗിൾ. എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതലം, അല്ലെങ്കിൽ ഒരു ടു ഡയമെൻഷണൽ കേസാണ് പ്ലെയിൻ എന്ന് നമ്മൾ ഫിസിക്സിനകത്ത് പറയുക. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് ഇതൊരു പ്രതലമാണ്. അപ്പൊ ഈ പ്രതലത്തിനകത്തെ ഒരു ആംഗിൾ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിളിനെ ഞാൻ ഡി തീറ്റ എന്ന് വിളിച്ചു. നോക്കുക, ഈ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് ഈ പ്രതലത്തിലുള്ള ഒരു ആംഗിളാണ്. അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? പ്ലെയിൻ ആംഗിൾ, അല്ലെങ്കിൽ ഈ പ്ലെയിനിലുള്ള ആംഗിൾ, അതിനാണ് ഞാൻ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഒരു ടു ഡയമെൻഷണൽ കേസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഡെഫിനേഷന് വേണ്ടി ഞാൻ ഇതൊരു സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് സർക്കിളിന്റെ ഒരു സെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സർക്കിളിന്റെ ഒരു സെക്ടർ ആണെങ്കിൽ ഇതെന്താണ്? ആർ റേഡിയസ് ആയിരിക്കും, ഇതും ആർ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്തിനെ ഞാൻ ഡി എസ് എന്ന് വിളിച്ചു. നോക്കുക, ഇങ്ങനെ ഒരു സർക്കിള്, അതിൻ്റെ ഒരു പർട്ടിക്കുലർ സെക്ടർ ഞാൻ കട്ട് ചെയ്തെടുത്തതുപോലെ. അപ്പോൾ ഇത് റേഡിയസ്, ഇത് ആർക്ക് ലെങ്ത് ഡി എസ്. ഈ പ്ലെയിൻ ആംഗിളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡി എസ് ഡിവൈഡഡ് ബൈ റേഡിയസ്. നോക്കിങ്ങ, പ്ലെയിൻ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡി എസ് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നെ സർക്കിൾ. ഒരു സർക്കിളിന്റെ കേസ് ആണെങ്കിൽ ഇങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോക്കുക, ആർക്ക് ലെങ്ത് ഡി എസ് ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ ആംഗിൾ ഞാൻ എന്താ എടുത്തത്? ഡി തീറ്റ. അപ്പൊ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ആർ എന്നാണ് എനിക്കിവിടെ ഇക്വേഷൻ കിട്ടുക. നോക്കിക്കേ, എനിക്ക് എന്താ കിട്ടിയത്? ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ഡിവൈഡഡ് ബൈ റേഡിയസ്. സെക്ടർ എന്ന് പറയുന്നത് സർക്കിളിന്റെ പാർട്ടാണ്. നമ്മൾ സർക്കിൾ കൺസിഡർ ചെയ്ത് എന്തുകൊണ്ടാണ്? സർക്കിൾ ഒരു ടു ഡയമെൻഷണൽ കേസാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത് ഈ ഡെഫിനേഷന് വേണ്ടി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പ്ലെയിൻ ആംഗിൾ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു റേഡിയന്റെ കേസിൽ പ്ലെയിൻ ആംഗിൾ കണ്ടുപിടിക്കുക. എന്നാൽ നമ്മൾ സാധാരണയായിട്ട് പ്രോബ്ലംസിലോ നേരത്തെയൊക്കെ പഠിച്ചതോ ഒക്കെ എങ്ങനെയാണ് നമ്മൾ ആംഗിളിനെ മെഷർ ചെയ്യുക? ഡിഗ്രിയിലാണ്. അപ്പോൾ റേഡിയനും ഡിഗ്രിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് കാൽക്കുലേഷനൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മെഷർമെന്റ്സ് പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലായി പോവുകയും നമ്മുടെ കാൽക്കുലേഷനിൽ അത് മിസ്റ്റേക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ഡെഫിനേഷൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ സിമ്പിളാണ് കേസ്. നോക്കുക, ഞാൻ പറഞ്ഞു ഡി തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ ഒരു സർക്കിളിന്റെ പാർട്ടായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുകയെങ്കിൽ ഈ ഡി എസ് എന്ന് പറയുന്നത് ഈ ആർക്ക് ലെങ്ത് ആണ്. അന്നല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ സർക്കിളിന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആയിരിക്കും എന്നാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. നോക്കുക, ഫുൾ സർക്കിളിന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി എസ്. ഡി എസ് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത്. ഫുൾ സർക്കിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് 2πr ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവിടെ ആർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർ. ഒരു ഫുൾ സർക്കിളിന്റെ കേസിൽ നോക്കിക്കേ എത്ര റേഡിയൻ ആണ്? ഇറ്റ് ഈസ് 2πr റേഡിയൻ ആണ് ഒരു ഫുൾ സർക്കിളിന്റെ കേസിലെ ആംഗിൾ. അപ്പോൾ നമുക്ക് ഡിഗ്രിയിൽ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. നോക്കിക്കേ, അപ്പോൾ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2πr റേഡിയൻ ആണ്. അപ്പൊ നമുക്ക് ഈ റിലേഷൻ കിട്ടി. നോക്കിക്കേ, എങ്ങനെയാണ് ഈ സർക്കിളിന്റെ കേസിൽ നിന്ന് തന്നെ ഈ ഡെഫിനേഷൻ വെച്ചിട്ട്
നമ്മൾ ഈ റിലേഷൻ എഴുതി, വളരെ സിമ്പിൾ ആയിട്ട് എഴുതി. 360 degrees = 2π radians. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് എഴുതാം, 1 degree എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 2π / 360 radians ആയിരിക്കും. ആണല്ലോ, 2 ൽ നിന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ 180 കിട്ടും. അപ്പോൾ 1 degree = π/180 radians ആണ്. അങ്ങനെയാണെങ്കിൽ 1 radian എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 180 / π degrees ആയിരിക്കും. നോക്കിക്കേ, നമുക്ക് റിലേഷൻ കിട്ടി. എന്തൊക്കെ തമ്മിൽ? ഈ ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള റിലേഷൻ കിട്ടി. എന്താണ്? 1 degree = π/180 radians, അല്ലെങ്കിൽ 1 radian = 180 by π degree. അപ്പോൾ ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് റേഡിയനിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി നമുക്ക് തിരിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്ലെയിൻ ആംഗിളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ? സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒരു 2-dimensional കേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ എന്താ കൺസിഡർ ചെയ്തത്? ഒരു സർക്കിൾ ആണ് കൺസിഡർ ചെയ്തത്. എന്നാൽ സോളിഡ് ആംഗിളിന്റെ കേസ് വരുമ്പോൾ ഇതൊരു 3-dimensional ഫിഗർ ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് സർക്കിൾ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അവിടെ ഞാൻ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു 3-dimensional ഫിഗർ കൺസിഡർ ചെയ്യണം. അപ്പോൾ സർക്കിളിനെ പോലെ നമ്മൾ 3-dimensional ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഒരു സ്പിയർ ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്പിയർ, ഒരു സ്പിയറിന്റെ ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതെന്തായിരിക്കും? ഒരു 3-dimensional കേസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും അവിടെ കിട്ടുക. അതായത് ഒരു 3-dimensional ഫിഗർ. നോക്കിക്കേ, ആ ഫിഗറിന്റെ ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡി ഒമേഗ എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കിക്കേ, നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. അവിടെ ഈ ഇതെന്ന് പറയുന്ന ഒരു ഏരിയ, ഈ ഏരിയ, അതിനെ നമുക്ക് ഡി എ എന്ന് വിളിക്കാം. ഇതൊരു ഏരിയ ആണ്. അതായത് ഇവിടെ കവർ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ഏരിയ നമുക്കിവിടെ കിട്ടും. ഇനി ഈ ആംഗിൾ, ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഒരു സ്പിയറിന്റെ പാർട്ട് ആകുമ്പോൾ ഇതെല്ലാം എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഒരു സോളിഡ് ആംഗിളിനെ ഞാൻ ഡിഫൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഏരിയ എന്താണ്? ഈ ഏരിയ, ഇറ്റ് ഈസ് ദ ഇന്റർസെപ്റ്റഡ് ഏരിയ ഓഫ് എ സ്ഫെറിക്കൽ സർഫസ്. ഞാൻ എവിടെ നിന്നാണ് ഈ പാർട്ട് കട്ട് ചെയ്തെടുത്തത്? ഒരു സ്ഫെറിക്കൽ സർഫസിൽ നിന്നാണ് ഈ പാർട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ആ സ്ഫെറിക്കൽ സർഫസിന്റെ കട്ട് ചെയ്തെടുത്ത പാർട്ടായിരിക്കും. അതെന്താണ്? ഡി എ ഡിവൈഡഡ് ബൈ ദ സ്ക്വയർ ഓഫ് ദ റേഡിയസ്. അതായത് റേഡിയസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ. നോക്കിക്കേ, ഡി ഒമേഗ, അതായത് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. നോക്ക, ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ദിസ് ഇന്റർസെപ്റ്റഡ് ഏരിയ ഓഫ് ദിസ് സ്ഫെറിക്കൽ സർഫസ്. ഈ സ്ഫെറിക്കൽ സർഫസിന്റെ കട്ട് ചെയ്തെടുത്ത പാർട്ടിന്റെ ഏരിയയാണ് എന്ത്? ഡി എ എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് ആ സ്പിയറിന്റെ റേഡിയസ്. അപ്പോൾ ഡി എ ബൈ ആർ സ്ക്വയർ ആണ് എന്ത്? ഡി ഒമേഗ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 2 supplementary units അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും കുറിച്ചും മനസ്സിലാക്കി പഠിച്ചു. ഇനി നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് കൺവെൻഷൻസ് ആൻഡ് റൂൾസ് ടു റൈറ്റ് എസ് ഐ യൂണിറ്റ്. അപ്പോൾ എസ് ഐ യൂണിറ്റ്സ് എഴുതാനായിട്ട് അല്ലെങ്കിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് അത്യാവശ്യ റൂൾസ് ആൻഡ് കൺവെൻഷൻസ് ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കേസ് നോക്കുക, ഏതാണ് ശരി? ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുന്നതാണോ
ഇങ്ങനെ എഴുതുന്നതാണോ ശരി? അതായത് നമുക്കറിയാം ഫോഴ്സിന്റെ എസ്ഐ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അപ്പോൾ ന്യൂട്ടൺ എന്ന് ഇങ്ങനെ എഴുതാമോ അതോ ഇങ്ങനെ എഴുതാമോ? എസ്ഐ യൂണിറ്റ് ആയിട്ട് ന്യൂട്ടൺ എഴുതുമ്പോൾ ഇതാണ് ശരി, ഇത് തെറ്റാണ്. നോക്കുക, ഒരു എസ്ഐ യൂണിറ്റ് ഒരു സയന്റിസ്റ്റിന്റെ പേരായിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ അത് തെറ്റാണ്. ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? അത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. വേറെ ഉദാഹരണം നമുക്ക് പറയാം, കെൽവിൻ. നിങ്ങൾ കണ്ടു കാണും നമ്മൾ മുമ്പേ എഴുതിയപ്പോൾ കെൽവിൻ എന്ന് എഴുതിയത് ഇങ്ങനെയാണ് എഴുതിയത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ ആണ്. എന്തുകൊണ്ടാണ്? അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. അത് എസ് ഐ യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതണം. അതാണ് ഒന്നാമത്തെ കൺവെൻഷൻ. രണ്ടാമത്തെ കൺവെൻഷൻ എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് ഒരു സയന്റിസ്റ്റിന്റെ പേരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ നെയിം ആണെങ്കിൽ അതിന്റെ സിംബൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അതിന്റെ സിംബൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ആണ്. അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടായിരിക്കും അതിന്റെ സിംബൽ എഴുതുക. നോക്കുക, കെൽവിൻ, കെൽവിൻ ഒരു പേരാണ്, അപ്പോൾ അതിന്റെ സിംബൽ എന്തായിരിക്കും? ക്യാപിറ്റൽ കെ ആയിരിക്കും. നമ്മൾ കണ്ടതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എഴുതിയപ്പോൾ നമ്മൾ കണ്ടതാണ് തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന്റെ എസ് ഐ യൂണിറ്റിന്റെ സിംബൽ നമ്മൾ എഴുതിയത് ക്യാപിറ്റൽ കെ ആണ്, കാരണം അത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നെയിം അല്ല എങ്കിൽ ആ യൂണിറ്റിന്റെ സിംബൽ സ്മോൾ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. ഉദാഹരണം മീറ്റർ, മീറ്ററിന്റെ സിംബൽ എന്താണ്? സ്മോളം. സെക്കൻഡ്, സെക്കൻഡിന്റെ സിംബൽ എന്താണ്? സ്മോളസ്, ക്യാപിറ്റൽ എസ് അല്ല. കാരണം എന്താ? ഇതൊക്കെ ഒരു പ്രോപ്പർ നെയിം അല്ല. അപ്പോൾ പ്രോപ്പർ നെയിം അല്ലെങ്കിൽ അതെന്ത് വേണം? സ്മോൾ ലെറ്ററിൽ വേണം അതിന്റെ സിംബൽസ് എഴുതാനായിട്ട്. ഇനി അടുത്തത് നാലാമത്തേത്, എല്ലാ എസ് ഐ യൂണിറ്റിന്റെ കൂടെ ഒരു പങ്ക്ച്വേഷൻ മാർക്കോ ഫുൾ സ്റ്റോപ്പോ ഇടേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ എഴുതുമ്പോൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. 10 meter മൊത്തം എഴുതാത്തതുകൊണ്ട് ഇവിടെ ഒരു കുത്തും കൂടി ഇട്ട് കൊടുക്കും. ഇത് തെറ്റായ എഴുത്താണ്. ഈ കുത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതിനു പകരം നമുക്ക് എങ്ങനെ എഴുതേണ്ടത്? 10 meter എന്ന് മാത്രം എഴുതിയാൽ മതി. ഇതാണ് അടുത്ത കൺവെൻഷൻ. അതായത് ഫുൾ സ്റ്റോപ്പോ പങ്ക്ച്വേഷൻ മാർക്കോ ഒന്നും ഇവിടെ ആവശ്യമില്ല. അടുത്ത കൺവെൻഷൻ നോക്കാം. ഈ എസ് ഐ യൂണിറ്റിനെ പ്ലൂറൽ ഫോമിൽ എഴുതേണ്ട ആവശ്യമില്ല. നോക്കുക, 10 meters, 10 എന്ന് പറയുന്ന ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് മീറ്റേഴ്സ് എം എസ് എന്ന് എഴുതാം. തെറ്റാണ്. 10 meter എന്ന് മാത്രം എഴുതിയാൽ മതി. മനസ്സിലായോ? ഈ പ്ലൂറൽ ഫോമിൽ സിംബൽസ് എഴുതേണ്ട ആവശ്യമില്ല, അങ്ങനെ എഴുതാൻ പാടില്ല. 10 meter എന്ന് മാത്രം എഴുതിയാൽ മതി. അടുത്ത കൺവെൻഷൻ സോളിഡസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് സോളിഡസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ സാധാരണ എഴുതാറുണ്ട് മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് ശരിയാണ്. എന്നാൽ വേറൊരു കേസ് നോക്കുക. നമുക്ക് എഴുതുകയാണ് ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇത് ശരിയാണോ? ഇങ്ങനെ എഴുതിയാൽ ഇത് തെറ്റാണ്. ഇങ്ങനെ എഴുതാനായിട്ട് പാടില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ രണ്ട് സോളിഡസ് യൂസ് ചെയ്തു. രണ്ട് സോളിഡസ് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സോളിഡസിന്റെ യൂസ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക രണ്ട് സിംഗിൾ ലെറ്റേഴ്സിന്റെ ഡിവിഷനായിട്ട് കാണിക്കാൻ മാത്രമാണ്. അതായത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയാൽ അത് ശരിയാണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ. എന്നാൽ ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് ഇങ്ങനെ എഴുതിയാൽ ഇത് തെറ്റാണ്. കാരണം ഇവിടെ രണ്ട് സോളിഡസ് ഉപയോഗിച്ചു, അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതാനായിട്ട് സാധിക്കുക? നമ്മൾ എഴുതേണ്ടത് പവേഴ്സ് ആയിട്ടാണ്. അപ്പോൾ എഴുതുക ജൂൾ, ജൂളിന്റെ പവർ 1 ആണ്, കെൽവിന്റെ പവർ -1 ആണ്, മോളിന്റെ പവറും ഇവിടെ -1 ആണ്. ഇപ്പൊ നോക്കിക്കേ, ജൂൾ
കെൽവിൻ റേസ് ടു മൈനസ് വൺ മോൾ റേസ് ടു മൈനസ് വൺ എന്ന് നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതി ശീലിച്ചാൽ നമുക്ക് ഈ മിസ്റ്റേക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിനെയും ആ തരത്തിൽ തന്നെ എഴുതി നോക്കാം. അതായത് മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു രീതി നമ്മൾ എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള മിസ്റ്റേക്സ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അടുത്തൊരു കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കൺവെൻഷൻ നമുക്ക് പഠിക്കാം. അടുത്ത കൺവെൻഷൻ ഇതാണ്, നമ്മൾ നമ്പേഴ്സും യൂണിറ്റ്സുമായിട്ടൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് യൂണിറ്റ്സ് വരുന്ന കേസുകളിലൊക്കെ ആ യൂണിറ്റ്സ് തമ്മിൽ ആ നമ്പേഴ്സും യൂണിറ്റ്സും തമ്മിലും ഒരു സ്പേസ് ഇട്ട് വേണം എഴുതാനായിട്ട്. ഉദാഹരണം 10 meter എന്ന് ഇങ്ങനെ അടുപ്പിച്ച് എഴുതിയാൽ ഇത് ശരിയായ റെപ്രസെന്റേഷൻ അല്ല. പകരം എങ്ങനെ എഴുതണം? 10 എഴുതിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മീറ്റർ എന്ന് എഴുതാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ്, അതായത് 1 meter per second എന്ന് എഴുതുവാണെങ്കിൽ 1 meter, മീറ്ററും എസും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എഴുതാനായിട്ട്. ഇതാണ് ശരിയായ റെപ്രസെന്റേഷൻ. ഇത് അടുപ്പിച്ച് എഴുതുന്നല്ല ശരിയായ റെപ്രസെന്റേഷൻ. അതായത് ഈ യൂണിറ്റ്സ് തമ്മിലും ഈ നമ്പേഴ്സ് തമ്മിലും ഒരു ചെറിയ ഗ്യാപ്പ് ഇടണം എന്നുള്ളതാണ് ശരിയായ തരത്തിലുള്ള റെപ്രസെന്റേഷൻ. ഇനി അടുത്ത കൺവെൻഷൻ, അടുത്ത കൺവെൻഷൻ ഇതാണ് പറയുന്നത്, അതായത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള സിമ്പിൾസ് അല്ലാതെ വേറെ സിമ്പിൾസ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ആംബിയറിന് പകരം ആൾക്കാർ AMP എന്ന് എഴുതാറുണ്ട്. അതല്ല ശരിയായിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള സിമ്പിൾ. എന്താണ്? ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ആംബിയർ എന്ന് ഇങ്ങനെ എഴുതുന്നതൊക്കെ തെറ്റാണ്. ഇത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള സിമ്പിൾ അല്ല. അക്സെപ്റ്റഡ് സിമ്പിൾസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. പലയിടത്തും നമ്മൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ കാണാറുണ്ട്. അക്സെപ്റ്റഡ് ആയിട്ടുള്ള സിമ്പിൾസ് മാത്രമേ നമ്മൾ SI യൂണിറ്റിനകത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അടുത്തത് നമ്മൾക്കറിയാം, നമ്മൾ കെൽവിൻ എഴുതുമ്പോൾ പലരും എഴുതാറുണ്ട് ഡിഗ്രി കെൽവിൻ. ഇത് തെറ്റാണ്. കെൽവിൻ എഴുതുമ്പോൾ, അതായത് തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിനിൽ എഴുതുമ്പോൾ കെൽവിൻ എന്ന് മാത്രം എഴുതിയാൽ മതി, ഡിഗ്രി വേണ്ട. എന്നാൽ ഡിഗ്രി സെൽഷ്യസിൽ എഴുതുമ്പോൾ, അതായത് സെൽഷ്യസിൽ എഴുതുമ്പോൾ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നെ എഴുതണം. അവിടെ സെൽഷ്യസ് എന്നല്ല എഴുതുന്നത്, ഡിഗ്രി സെൽഷ്യസ് എന്നാണ് എഴുതുന്നത്. നോക്കുക, കെൽവിനിൽ എഴുതുമ്പോൾ ഡിഗ്രി ആവശ്യമില്ല, പകരം സെൽഷ്യസിലാണ് തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് നമ്മൾ എഴുതുന്നതെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ഡിഗ്രി ആവശ്യമാണ്. ഇനി അവസാനത്തെ കൺവെൻഷൻ, നമ്മൾ എല്ലാ വാല്യൂസും എഴുതുമ്പോൾ സയന്റിഫിക് നോട്ടേഷനിൽ വേണം എഴുതാനായിട്ട്. എന്താണ്? നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് എ മെർക്കുറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1,360 കിലോഗ്രാം മീറ്റർ റേസ് ടു മൈനസ് 3 ആണ്. ഇത് എങ്ങനെ എഴുതിയാൽ ഇത് തെറ്റായ റെപ്രസെന്റേഷൻ ആണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അത് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുക, സയന്റിഫിക് നോട്ടേഷന് വേണം നമ്മൾ അത് എഴുതാനായിട്ട്. ഇപ്പോൾ ഇതിനെ സയന്റിഫിക് നോട്ടേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതണം, 1.36 × 10⁴ കിലോഗ്രാം മീറ്റർ റേസ് ടു മൈനസ് 3 എന്നാണ് എഴുതേണ്ടത്. ഇതാണ് ശരിയായ തരത്തിലുള്ള എഴുത്ത്. അപ്പോൾ നമ്മൾ എല്ലാം സയന്റിഫിക് നോട്ടേഷനിൽ വേണം എഴുതാനായിട്ട്. ഇങ്ങനെ എഴുതരുത്. എങ്ങനെ എഴുതേണ്ടത്? സയന്റിഫിക് നോട്ടേഷനിൽ വേണം നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസിനെയൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൺവെൻഷൻസ് ആൻഡ് റൂൾസ് പഠിച്ചു. എന്തിൻ്റെ? SI യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കൺവെൻഷൻസ് ആൻഡ് റൂൾസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ വീഡിയോയുടെ അവസാനത്തെ പാർട്ടാണ്, SI പ്രിഫിക്സസ്. പ്രിഫിക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? 10 പവേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിഫിക്സസ് എന്ന് പറയുന്നത്. അതിന് ഓരോ പേരിട്ട് നമ്മൾ വിളിക്കുന്നു. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്.
ഇവിടെ നമ്മൾ എല്ലാ പ്രിഫിക്സസും ഒന്നും പഠിക്കുന്നില്ല പകരം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അതായത് 11th 12th പഠിക്കാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് പ്രിഫിക്സസ് മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ ഇത് നിങ്ങൾ കാണാതെ പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വളരെ എളുപ്പം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് SI prefixes ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പ്രിഫിക്സ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഗിഗ ഗിഗയെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ജി ഉപയോഗിച്ചിട്ടാണ് ഒരു ഗിഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10^9 എന്നാണ് അർത്ഥം അപ്പോൾ എവിടെ ഗിഗ അല്ലെങ്കിൽ ക്യാപിറ്റൽ ജി എന്ന ഡിനോട്ടേഷൻ കണ്ടാൽ അതിനർത്ഥം അതാണ് അത് 10^9 ടൈംസ് ആണ് ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് GB GB എന്ന് കേട്ടിട്ടില്ലാത്തവർ ഉണ്ടായിരിക്കത്തില്ല എന്താ GB എന്ന് പറഞ്ഞാൽ ഗിഗാബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്നാ ഇറ്റ് ഈസ് 10^9 ബൈറ്റ്സ് അപ്പോൾ 10^9 ബൈറ്റ്സ് നോക്കുക GB എന്ന് പറഞ്ഞാൽ 10^9 അവിടെ G എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് റെപ്രസെന്റ്സ് ഗിഗ ജി മനസ്സിലായോ അപ്പൊ ആദ്യത്തെ പ്രിഫിക്സ് ഗിഗ ഇതിനെ വളരെ ഫേമിലർ ആയിട്ട് വേറൊരു ടേമും കൂടെ ഉണ്ട് എന്താണെന്ന് അറിയാമോ ഇറ്റ് ഈസ് ബില്യൺ കേട്ടിട്ടുണ്ടോ ബില്യൺ എന്ന് ബില്യൺ എന്ന് പറഞ്ഞാലും എന്താണ് ഇറ്റ് ഈസ് ഗിഗ ക്യാപിറ്റൽ ജി അതായത് 10^9 ഇതെല്ലാം സെയിം വാല്യൂ ആണ് വരിക പക്ഷെ നമ്മളിവിടെ ഗിഗ ആണ് സാധാരണയായിട്ട് SI യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഗിഗ ജി 10^9 രണ്ടാമത്തേത് മെഗാ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം ഉപയോഗിച്ചിട്ടാണ് മെഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10^6 നോക്കുക ഇവിടെ നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ MB ഇത്ര MB ഉണ്ട് ഡേറ്റ എന്നൊക്കെ നമ്മൾ പറയും ഇത്ര GB ഉണ്ട് MB ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും ഇവിടെ MB എന്ന് പറയുന്നത് എന്താണ് മെഗാബൈറ്റ്സ് മെഗ എന്ന് പറഞ്ഞാൽ 10^6 അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം വേറൊരു കോമൺ ടേം ഉണ്ട് മില്യൺ അപ്പോൾ 1 മില്യൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10^6 എന്നാണ് അർത്ഥം അടുത്തത് നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കുന്നത് കിലോ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ കെ പിന്നെ വാല്യൂ എന്ന് പറയുന്നത് 10^3 വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കിലോ അല്ലെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ 10^3 മീറ്റർ അല്ലെങ്കിൽ 1000 മീറ്റർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ 1000 ഗ്രാം അപ്പൊ കിലോ സ്മോൾ കെ ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ അപ്പോൾ ഇനി അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡെസി ഡെസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10^-1 നോക്കിക്കേ സ്മോൾ ഡി 10^-1 എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് 1/10 എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്താണ് സ്മോൾ ഡി അപ്പൊ ഡെസിമീറ്റർ ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ 1/10 ഓഫ് എ മീറ്റർ എന്നാണ് അതിന്റെ അർത്ഥം ഇനി നോക്കുക അടുത്ത വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് സെന്റി എന്താണ് റെപ്രസെന്റേഷൻ സ്മോൾ സി എന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10^-2 വളരെ ഫെമിലിയർ ആണ് ഇല്ലേ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ 10^-2 മീറ്റർ അതായത് 1/100 ഓഫ് എ മീറ്റർ എന്നാണ് അതിനർത്ഥം അപ്പോൾ സെന്റി എന്താണ് 10^-2 അടുത്തതും വളരെ ഫെമിലിയർ ആണ് മില്ലി റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോളം എന്താണ് വാല്യൂ ഇറ്റ് ഈസ് 10^-3 എന്ന് പറഞ്ഞാൽ എന്താ മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ 1 മീറ്ററിന്റെ 1/1000 ഓഫ് എ വാല്യൂ അതാണ് 10^-3 എന്ന് നമ്മൾ പറയുന്നത് മില്ലി ലിറ്റർ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് 1/1000 ഓഫ് എ ലിറ്റർ അപ്പോൾ മില്ലി സ്മോളം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് 10^-3 അടുത്തത് മൈക്രോ മൈക്രോയെ റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇറ്റ് ഈസ് 10^-6 കേട്ടിട്ടുണ്ടല്ലോ മൈക്രോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ 10^-6 മീറ്റർ നോക്കുക എത്ര ചെറിയ വാല്യൂസ് ആയിട്ടാണ് വരിക അടുത്തത് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്
നാനോ എന്ന പ്രിഫിക്സ് ആണ്. നാനോ, നാനോ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ എൻ ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10⁻⁹. ഇപ്പൊ നാനോ, നാനോ ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, നാനോ ടെക്നോളജി എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ വാല്യൂസ് ആയിട്ടാണ് അത് വരിക. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 10⁻⁹ മീറ്റർ എന്നാണ് അത് പറയുക. അവസാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രിഫിക്സ് ഇറ്റ് ഈസ് പീക്കോ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പി ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻²⁻ ആണ്. ഇപ്പോൾ പീക്കോ മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻²⁻ മീറ്റർ എന്ന് പറയാം. അപ്പൊ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന എസ് ഐ പ്രിഫിക്സസ് മാത്രമാണ് നമ്മൾ പഠിച്ചത്. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ നോക്കി കാണാതെ തന്നെ പഠിച്ചു വെക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ വളരെ എളുപ്പം അല്ലെങ്കിൽ വേഗത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എസ് ഐ യൂണിറ്റ്സിന്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ഈ ചാനലിലെ വീഡിയോസ് ഒക്കെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ഇറ്റ്, ഓൾസോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്. ഈ ചാനലിലെ വീഡിയോസിന്റെ സ്റ്റഡി നോട്ട്സും മറ്റു മെറ്റീരിയൽസും youtube.elearning.com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്, കീപ് ലേണിംഗ്.